വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയക്കാരെ നിലയ്ക്ക് നിർത്താൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി നാട്ടുകാർ. പൂവച്ചൽ പഞ്ചായത്തിലെ കല്ലാമം അരുവിക്കുഴി നിവാസികളാണ് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കല്ലാമം അരുവിക്കുഴി പ്രദേശത്തെ പ്രധാന റോഡ് നേരെയാക്കാത്തതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം. 7 വർഷമായ റോഡിൻ്റെ അവസ്ഥ ഇതേ നിലയിൽ തുടരുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ടാർ ചെയ്തെങ്കിലും 1 വർഷത്തിനുള്ള റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. പിന്നീട് ജനങ്ങളെ പറ്റിക്കാൻ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ വീണ്ടും എത്തി. 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണിത്. റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ടും അധികാരികളാരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി സ്കൂൾ ബസ്സുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. റോഡിൻ്റെ ദുരിതാവസ്ഥ കാരണം ആശുപത്രിയിൽ പോകാൻ ഒരു വാഹനം വിളിച്ചാൽ പോലും ആരും വരാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 4 പള്ളികളും ഒരു അംഗൻവാടിയും ഈ റോഡിന് സമീപത്തായി ഉണ്ട്. പട്ടകുളം കല്ലാമം വാർഡിൽപ്പെടുന്ന റോഡാണിത്. മറ്റെല്ലാ വാർഡുകളിലും റോഡുകൾ ടാറിങ് നടക്കുമ്പോൾ ഈ റോഡിന് മാത്രം ഒരു നവീകരണവുമില്ല. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അധികാരികളോട് പലതവണ പറഞ്ഞു മടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തവണ വോട്ട് ബഹിഷ്കരണം എന്ന കടുത്ത നടപടിയിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത്. 2 വാർഡുകൾ ഭരിക്കുന്നത് 2 പാർട്ടികളാണ്. പട്ടകുളം വാർഡ് LDFഉം കല്ലാമം വാർഡ് UDFഉമാണ് ഭരിക്കുന്നത്. അതിർത്തി തർക്കവും അധികാര തർക്കവുമാണ് റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ 7 വർഷമായി ഈ റോഡിൻ്റെ ഈ ഒരു ശോധനാവസ്ഥ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾക്ക് വരാൻ ഈ ഒരു റോഡേ ഉള്ളൂ, വേറെ വഴിയില്ല വരാൻ. ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ മെമ്പർമാരാരും ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഈ വണ്ടി ഓടുന്ന പൈസ കിട്ടുന്നത് എടുത്ത് പണിയാനേ സമയമുള്ളൂ, അല്ലാതെ വേറൊന്നും ഒരു നിവൃത്തിയില്ല. എങ്ങനെ പറ്റി പറയാമെങ്കിൽ ഭയങ്കരമായ ഒരു അപകടം നിറഞ്ഞൊരു മേഖലയായിട്ട് വരികയാണ്. പലരും ഇവിടെ വന്ന് വിഴുന്ന് 35-40 തയ്യൽ വരെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക്. ഈ എപ്പോഴും വികസനം ഉണ്ടാക്കാം എന്ന് പറയണ അല്ലാതെ ഇന്ന് വരെ ഇതിനൊരു മോചനം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് വേറൊന്നും അല്ല, നമുക്ക് ഈ റോഡ് മൊത്തം ഒന്ന് ക്ലിയർ ആക്കി തരണം. ഇതാണ് നിരവധി വാഹനങ്ങൾ ഇഷ്ടം പോലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായിട്ട് കൊച്ചുങ്ങളുമായിട്ട് വിഴുന്നിട്ടുണ്ട്. ഒരു പയ്യനാണെങ്കിൽ ഇവിടെ വന്ന് വിഴുന്ന് തല പൊട്ടി ഇവിടെ എങ്ങും എടുത്തില്ല, മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന വീടാണ്, എൻ്റെ അച്ഛൻ്റെ വീടാണ്. ഇങ്ങനെ ഫോലത് അച്ഛനെ ആശുപത്രി കൊണ്ടുപോയി, ആംബുലൻസ് വിളിച്ചിട്ട് പോലും വന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകുമ്പോൾ ഈ കല്ലെല്ലാം തെറിച്ച് തെറിച്ച് ഞങ്ങളുടെ മുറ്റത്ത് വീണ്. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 പാർട്ടിക്കാരും മാറി മാറി മരിക്കുന്ന ഇതാരിയാണ് ഈ ആര്യ ഷീബയും ബോബിയല്ലോ ഷീഫും. ആരും ഇങ്ങനെ എന്തൊരു പ്രശ്നം വന്നാലും ആരും ഒന്നും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ തന്നെയാണ് ഇക്കാലത്ത്. ഇതൊക്കെ വികസനം വരുന്നു എന്ന് പറയുന്നത്, ഇത് എല്ലാ റോഡും വികസിച്ചിട്ട് ഈ റോഡ് മാത്രം ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വോട്ടിന് പോകുന്നത് പോലും ഇവിടെ ഉള്ളവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു 7 വർഷത്തോളമായി ഈ റോഡ് ഗതികേടായിട്ട് നമ്മളെ 2-വീലറിൽ പോകാനോ 4-വീലറിലോ ഫാമിലി ആയിട്ടോ പോകാൻ കഴിയുന്നില്ല. ഒരു 500-ൽ കൂടുതൽ കുടുംബം താമസിക്കുന്ന ഏരിയയാണിത്. 1.5 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമേ ഇതുള്ളൂ ടാറിങ്. പക്ഷേ 2 സൈഡ് 2 മെമ്പർമാരാണ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. 2 പേരും ഇതിട്ട് താല്പര്യം കാണിക്കുന്നില്ല. നാട്ടുകാരുടെ പരാതികൾ അനേകം എല്ലാ ആൾക്കാരും പരാതി പറയുന്നുണ്ട്. മെമ്പർമാർ ഇതിട്ട് തിരിഞ്ഞേ നോക്കുന്നില്ല. ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ അവസ്ഥയാണ്.